അരനൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉഴുവൂരിന് മണിലേക്ക് ആദ്യമായി ഓടിയെത്തിയ സ്വകാര്യ ബസ് കെ ജെ എബ്രഹാം എന്ന ചാച്ചന് സ്വന്തം ക്രിസ്തുരാജ് മോട്ടോഴ്സ്. ഏതൊരു നാടിൻ്റെയും വളർച്ചയും തളർച്ചയും നിയന്ത്രിക്കുന്നത് അവിടുത്തെ പൊതുഗതാഗതം ഒന്ന് മാത്രമാണ്. അത്തരത്തിൽ ഉഴുവൂരിന് മണിലേക്ക് ആദ്യമായി പൊതുഗതാഗതത്തിൻ്റെ ആശയം മുന്നോട്ട് വെച്ചത് ചാച്ചനാണ്. അതുകൊണ്ട് തന്നെ ചാച്ചനെ ഉഴുവൂർ പട്ടണത്തിൻ്റെ ശില്പി എന്ന് വിളിക്കുന്നതിലും തെറ്റില്ല. 22-ാം വയസ്സിൽ സ്വന്തം പട്ടണമായ ഉഴുവൂരിൽ നിന്ന് മലഞ്ചരക്ക് വ്യാപാരവുമായി മോനിപ്പള്ളിയിലേക്ക് പോവുകയും വാണിജ്യ ആവശ്യങ്ങൾക്കായി 2 ലോറികൾ സ്വന്തമാക്കുകയും ചെയ്തു. പിൽക്കാലത്ത് മക്കളുടെ ആഗ്രഹപ്രകാരം സ്വകാര്യ ബസ് മേഖലയിലേക്ക് ചാച്ചൻ കടന്നു വന്നു. കുറവലിങ്ങാടിനിപ്പുറത്തേക്ക് ഉഴുവൂരിൻ്റെ മണ്ണിലേക്ക് ആദ്യം ഓടിയെത്തിയ സ്വകാര്യ ബസ് അത് ക്രിസ്തുരാജായിരുന്നു. KSRTC ബസ്സുകൾ ആർക്കോ എന്തിനോ വേണ്ടി ഓടിയ കാലത്ത് ജനങ്ങൾക്ക് വേണ്ടി ഓടിയ ജനങ്ങളുടെ സ്വന്തം ക്രിസ്തുരാജ് മോട്ടോഴ്സ്. തൊടുപുഴയിൽ നിന്ന് കൂത്താട്ടുകുളം വഴി ഉഴുവൂർ വന്ന് അവിടെ നിന്ന് കുറവലിങ്ങാട്, ഏറ്റുമാനൂർ, കാരിത്താസ് മെഡിക്കൽ കോളേജ് വഴി കോട്ടയമായിരുന്നു ക്രിസ്തുരാജ് മോട്ടോഴ്സിൻ്റെ ആദ്യ സർവീസ്. കോട്ടയം മൂവാറ്റുപുഴയായിരുന്നു 2-ാമത്തെ സർവീസ്. പിന്നീട് ആരംഭിച്ച മറ്റൊരു സർവീസായിരുന്നു കോട്ടയം രാമപുരം പെർമിറ്റ്. രാവിലെ 6:10 രാമപുരത്ത് നിന്ന് ആരംഭിച്ച് വൈകുന്നേരം 6:10 രാമപുരത്ത് അവസാനിക്കും വിധമായിരുന്നു സർവീസ്. പിന്നീട് 6:10 അപരനാമത്തിൽ ഈ പെർമിറ്റ് അറിയപ്പെടാൻ തുടങ്ങി. രാവിലെ കുറവലങ്ങാട് പള്ളിയിൽ പോകേണ്ടവർക്ക് പള്ളിയിൽ പോകാനും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോകേണ്ടവർക്ക് ഏറ്റവും ഉപകാരപ്രദമാം വിധമായിരുന്നു 6:10 സർവീസ്. ക്രിസ്തുരാജ് ബസ്സുകളുടെ മറ്റൊരു പ്രത്യേകതയായിരുന്നു എല്ലാ ക്രിസ്തുരാജ് ബസ്സുകൾ ഓടുന്ന പെർമിറ്റുകളും ക്രിസ്തുരാജ് തന്നെ സ്വന്തമായി ഉണ്ടാക്കിയെടുത്തതായിരുന്നു. പാലാ ഉഴുപൂർ കൂത്താട്ടുകുളം, പിറവം പാലാ, കോട്ടയം പിറവം, കോട്ടയം ആലുവ ഫാസ്റ്റ് പാസഞ്ചർ, പാലാ രാമപുരം കൂത്താട്ടുകുളം, വൈക്കം തൊടുപുഴ, വൈക്കം പാലാ എന്നീ റൂട്ടുകളിലെല്ലാം ക്രിസ്തുരാജ് ബസ്സുകൾ പാറിപ്പറന്ന് നടന്ന ഒരു കാലമുണ്ടായിരുന്നു. 45-ഓളം സർവീസുകൾ ഒരേ സമയത്ത് ഓപ്പറേറ്റ് ചെയ്ത ഒരു കാലമുണ്ടായിരുന്നു ക്രിസ്തുരാജ് മോട്ടോഴ്സിനും. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഓപ്പറേറ്റർമാരിൽ ഒരാളായിരുന്നു ചാച്ചനും. മക്കളായ തോമസൺ എബ്രഹാമും സൈമൺ എബ്രഹാമുമായിരുന്നു ചാച്ചൻ്റെ ശക്തി. സർവീസുകളുടെ എണ്ണം കൂടിയ കാലത്താണ് മോനിപ്പള്ളിയിൽ ക്രിസ്തുരാജ് പമ്പ് ആരംഭിക്കുന്നത്. ജീവനക്കാരുടെയും മാനേജ്മെൻറ്റിൻ്റെയും അക്ഷീണ പരിശ്രമം കൊണ്ട് വളരെ വേഗം ക്രിസ്തുരാജ് മോട്ടോഴ്സ് വളർന്നു. മുടക്കമില്ലാത്ത സർവീസും ജീവനക്കാരുടെ മാന്യമായ പെരുമാറ്റവും കൊണ്ട് ക്രിസ്തുരാജ് മോട്ടോഴ്സ് യാത്രക്കാർക്ക് ഏറെ പ്രിയപ്പെട്ട ബസ്സായി മാറി. പിൽക്കാലത്ത് ചാച്ചൻ ടൂറിസ്റ്റ് ബസ് മേഖലയിലേക്കും കടന്നു വന്നു. ചാച്ചൻസ് ഹോളിഡേയ്സ് എന്ന പേരിൽ 2 ടൂറിസ്റ്റ് ബസ് ഉണ്ടായിരുന്നു. സർവീസുകളുടെ എണ്ണം കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി പല സർവീസുകളും വിൽക്കുകയും കുറേ പെർമിറ്റുകൾ സറണ്ടർ ചെയ്ത് കളയുകയും ചെയ്തു. സർവീസുകളുടെ എണ്ണം കുറഞ്ഞപ്പോൾ പോലും ക്രിസ്തുരാജ് ഗ്രൂപ്പിൻ്റെ പ്രൗഢിക്ക് ഒരു കുറവും ഉണ്ടായിട്ടില്ല. പിന്നീട് നൈറ്റ് സർവീസിലേക്കും ക്രിസ്തുരാജ് മോട്ടോഴ്സ് കടന്നു വന്നു. ആപ്പിൾ ട്രാവൽസുമായി ചേർന്ന് പത്തനംതിട്ട പാടിശ്ശേരി റൂട്ടിൽ സൈമൺസ് എന്ന പേരിൽ ക്രിസ്തുരാജിൻ്റെ ഒരു ബസ് ഇന്നും ഓടിത്തിളങ്ങി നിൽക്കുന്നു. പാലാ ഉഴുവൂർ കൂത്താട്ടുകുളം, പിറവം പാല, കോട്ടയം പിറവം എന്നീ റൂട്ടുകളിലെല്ലാം ക്രിസ്തുരാജ് എന്ന പേരിൽ പഴമയുടെ പ്രതാപവും പേറി ക്രിസ്തുരാജ് ബസ്സുകൾ ഇന്നും സർവീസ് നടത്തി വരുന്നു. ഉഴുവൂരുകാരുടെ ഒരു സ്വകാര്യ അഹങ്കാരം കൂടിയാണ് ക്രിസ്തുരാജ് മോട്ടോഴ്സ്.